ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാറാലക്കോല്, ചൂല്, മോപ്പ് ഇതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി ക്യാഷ് ചിലവാക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തട്ടി കളിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബാക്ക് പെയിൻ പോലെ അസുഖങ്ങളുള്ളവർക്കൊക്കെ കുനിഞ്ഞടിച്ചു വരിക എന്നൊക്കെ പറയുന്നത് നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒത്തിരി ഗുണം ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അറിയണ്ടേ? അപ്പോൾ വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് കണ്ടോ, ചെയറിൻ്റെ അടിയിൽ മാറാല, ഇതുപോലെ ടേബിളിൻ്റെ അടിയിലൊക്കെ ഉള്ള മാറാലൊക്കെ തട്ടാൻ പറ്റിയ നല്ലൊരു ഡസ്റ്ററാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസാണ്. ഇനി ചെയ്യുന്നത് ബോട്ടിലെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബോട്ടിൽ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഇനി ഇത് ഈ ഒരു സ്റ്റിക്കർ ഇങ്ങോട്ട് റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ ആവശ്യമുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ലെയറായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അടിഭാഗത്ത് കുറച്ച് ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്യാതെ വെക്കുന്നുണ്ട്. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. അങ്ങനെ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മറ്റ് ബോട്ടിൽസും കൂടിയും ചെയ്യുക. അങ്ങനെ ഇവിടെ മൂന്ന് ബോട്ടിൽസാണ് ഞാനിങ്ങനെ ലെയറായി കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ബോട്ടിൽസ് എടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഞാനിത് മരത്തിൻ്റെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രോങ് ഉള്ള കമ്പനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കമ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഹോട്ട് ഗ്ലൂ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ സൂപ്പർ ഗ്ലോ ഇല്ലെങ്കിൽ ഫേവി സ്റ്റിക്ക് അങ്ങനെ എന്തും യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബോട്ടിലെ കട്ട് ചെയ്യാത്ത ഒരു ഭാഗമല്ലേ, അത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്യുക, അതായത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനിത് ഈ രണ്ട് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായി തന്നെ ഈ ഒരു കമ്പിൻ്റെ മുകളിൽ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ബോട്ടിൽസില്ല, അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് മൂന്ന് ബോട്ടിൽസും ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇളകി പോരുന്ന പ്രശ്നം അങ്ങനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാൻ അറിയണ്ടേ? അപ്പോൾ അത് കാണിച്ചുതരാം. അപ്പോൾ അത് നമ്മുടെ ചെയറിൻ്റെ അടിയിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാറാലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ടാണ് കണ്ടത്. നല്ല രീതിയിൽ നമുക്ക് തട്ടിക്കളയാൻ പറ്റും. കണ്ടോ, നല്ല സുഖമായിട്ട് തന്നെ തട്ടിക്കളയാനും പറ്റും. പിന്നെ ഇത് ബോട്ടിലായതുകൊണ്ട് യാതൊരു വെയിറ്റ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ ജനലിലെ ഗ്രിൽസ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഈ ചെറിയ ഗ്യാപ്പിലൊക്കെ പെട്ടെന്ന് മാറാലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ വെച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വൃത്തിയാവും. ഇനി അടുത്തത് ഈ ഒരു ബോട്ടിൽസ് വെച്ച് എങ്ങനെ ചൂലുണ്ടാക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതവിടെ ഞാനൊരു മൂന്നാല് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ ഈ ഒരു മോൾ വശം ഞാനിങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. അതേപോലെ ബോട്ടിലിൻ്റെ അടിവശം കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ ഇത്രയും ഭാഗം ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ നല്ലതുപോലെ പ്രസ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ കാണിക്കണ പോലെ നല്ലതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ പ്രസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ബോട്ടിലിൻ്റെ ഇത്രയും ഭാഗം കൊണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ബോട്ടിലിൻ്റെ ഈ ഒരു മോൾ ഭാഗം അവിടെ കുറച്ച് ഭാഗം വിട്ട് ഞാൻ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കണ്ടോ നല്ലതുപോലെ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ബോട്ടിൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു അഞ്ച് ബോട്ടിലും കൂടി റെഡിയാക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ മൊത്തം ആറ് ബോട്ടിൽസാണ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ചീത്തയായ ഒരു മോപ്പിൻ്റെ സ്റ്റിക്കാണ്. അതായത് ഇതിൻ്റെ ത്രെഡൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ഈ ഒരു സ്റ്റിക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചീത്തയായതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചീത്തയായ മോപ്പ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പ്, അതായത് കുറച്ച് ലെങ്ത്ത് ഉള്ളത് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കമ്പ് ആണി വെച്ച് അത് ജോയിൻ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു ബോട്ടിൽസില് അതിലൊരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൂപ്പർ ഗ്ലോ ഇല്ലെങ്കിൽ ഫേവി സ്റ്റിക്ക്, അതും ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ഈ ഹോട്ട് ഗ്ലോ, ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ കണ്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് മോപ്പിൻ്റെ അത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിലെടുക്കുകയാണ്, അതിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ.
അതുതാ മോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി മോപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുക, അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ. അങ്ങനെ അപ്പോൾ മോപ്പിൻ്റെ രണ്ട് സൈഡിലും നമ്മളിതാ ബോട്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ബോട്ടിലും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ച് ഒന്നും കൂടി ഒന്ന് ഇതാ കണ്ട റോൾ ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഇളകി പോരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയണ്ടേ? അപ്പോൾ അത് കാണിച്ചുതരാം. ഇനി ഇതായത് വെച്ച് നമുക്ക് മുറ്റടിച്ച് വരാം. അപ്പോൾ വളരെ സിമ്പിളാണ് അടിച്ച് വരാൻ. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് തന്നെ ചെയ്യാം. കാരണം ഇതിൻ്റെ സ്റ്റിക്ക് നല്ല ലെങ്ത്ത് ഉള്ളതാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഏത് മടിയന്മാർക്കും ഇനി പഠിച്ചു വരാനും മടിയൊന്നും ഉണ്ടാവില്ല. കാരണം വളരെ സുഖമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നെ ബോട്ടിൽസ് ആണ്, എത്ര കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത്ര പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള ബ്രഷൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് യാതൊരു പണച്ചെലവൊന്നുമില്ല. കാരണം ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കണം. മോപ്പിൻ്റെ സ്റ്റിക്കും കളയാൻ വെച്ചാൽ ഈ ബോട്ടിൽസൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഇതുപോലുള്ള ഒരു ബോട്ടിൽ വെച്ച് എങ്ങനെയാണ് തറ തുടക്കാനുള്ള മോപ്പ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാണ്. ഇനി ഒരു സ്റ്റിക്ക് എടുക്കാം. അപ്പോൾ മരത്തിൻ്റെ കമ്പോ ഇല്ലെങ്കിൽ, ഇത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു മോപ്പുണ്ട്, ആ മോപ്പ് ചീത്തയതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് കളഞ്ഞിട്ടില്ല, അതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലുള്ള സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, മരത്തിൻ്റെ കമ്പായാലും മതി. അടുത്തത് ഇതാ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. അങ്ങനെ ഇതാ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കത്തി ചൂടാക്കി ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് റൗണ്ടിൽ ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഹോളായി വന്നോളൂ. അപ്പോൾ കൂടുതൽ സൈസ് ആവേണ്ട കേട്ടോ. ഇനി ഈ ഒരു സ്റ്റിക്കില്ല, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ചെടുക്കുകയാണ്. ഇപ്പോൾ അതായത് സ്റ്റിക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഇളകണമൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹോളിൻ്റെ സൈസ് കൂടരുത്, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇനി അഥവാ ഇത് ഇളകുക, അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഗം, അതായത് നമ്മുടെ ഹോട്ട് ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നോളൂ. ഇപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് മോനെ ഒഴിവാക്കിയ ടീഷർട്ടാണ്, അതായത് ബനിയൻ ക്ലോത്താണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലുള്ള ടീഷർട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടീഷർട്ട് എടുക്കുക. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഈ ബോട്ടിൽ നെക്കിൻ്റെ ഈ ടീഷർട്ടിൻ്റെ നെക്ക് ഭാഗത്തിൽ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനി ഈ ടീഷർട്ടിൻ്റെ രണ്ട് കൈയും എടുത്ത് ഇവിടെ കാണിക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ സ്ലീവാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുൾ സ്ലീവ് ഉള്ള ടീഷർട്ട് ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ സൂചി നൂലും വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു കയർ വെച്ച് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. അങ്ങനെ എന്തും ചെയ്യാതെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, കണ്ടോ. നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, കാണാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് തുടച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ തുടക്കുന്നത് നല്ല വൃത്തിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് തുടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ടീഷർട്ട് കുറച്ചൊരു കട്ടിയുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ കുറച്ചുകൊണ്ട് നല്ലത്, നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ മോപ്പ് കൊണ്ട് തുടക്കുന്ന സെയിം എഫക്റ്റാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മോപ്പൊന്നും ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ടീഷർട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് തുടക്കം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇതിൽ നിന്ന് ഊരി നമുക്ക് വാഷ് ചെയ്തിടാനും പറ്റും. അപ്പോൾ ഈ ബോട്ടിൽ വെച്ചുണ്ടാക്കിയ മോപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മറാലക്കോല്, ചൂല്, മോപ്പ് മൂന്ന് കാര്യങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ.